നമസ്കാരം. ഈ അണയാൻ പോകുന്ന തീ ആളിക്കത്തും, കണ്ടിട്ടില്ലേ? നമ്മുടെ വീട്ടിൽ ഒരു ദീപനാളം തെളിയിച്ചു വെച്ചാൽ അതിന്റെ എണ്ണ വറ്റിയതിന് ശേഷം, അതായത് എണ്ണ കത്തി തീർന്നതിന് ശേഷം അതിന്റെ തീനാളം ഏറ്റവും ഒടുവിൽ ആ തിരിയിലൂടെ ഇറങ്ങി ഇങ്ങനെ ആളിപ്പടർന്നായിരിക്കും അതങ്ങ് എരിഞ്ഞടങ്ങുന്നത് അല്ലേ? അതാണ് അതിൻ്റെ ഒരു ബേസിക് തിയറി. ഇതാണ് നമ്മുടെ നാട്ടിൽ ഏതൊരു സംഭവത്തിനും അണയാൻ പോകുന്നതെല്ലാം ഇങ്ങനെ ആളി ഒന്ന് പടരും. ഡൽഹിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും അത്തരം ഒരു ആളിപ്പടരലാണ്. അധികാരം കൈവിട്ടു പോകുമെന്നുള്ള ആശങ്ക ഉള്ളിൽ വന്നതോടുകൂടി എന്തൊക്കെയാണ് ആ ദീപനാളം കാട്ടിക്കൂട്ടുന്നതെന്ന് അറിയാൻ വയ്യ. വിശ്വഗുരു വല്ലാതെ വാലിൽ തീപിടിച്ചൊരവസ്ഥയിലാണ്. 400 സീറ്റ് കിട്ടുമെന്ന് അവകാശവാദം ഉന്നയിച്ചിരിക്കുകയാണ്. എങ്ങനെ എന്ന് ചോദിച്ചാൽ ഇങ്ങനെയൊക്കെയുള്ള ചില ഗിമ്മിക്സിലൂടെ സ്വാധീനമില്ലാത്ത മേഖലകളിലുള്ളവരെ, അവിടുത്തെ ഏതാണോ രാഷ്ട്രീയ പാർട്ടി, ആ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെ ജയിലിൽ അടച്ച് ED എന്ന സംവിധാനത്തെ ഉപയോഗിച്ച് ബാർഗെയിൻ ചെയ്തുകൊണ്ട് NDA സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ നാളെ നിങ്ങൾക്ക് ജയിൽ മോചിതരാകാം. ഇപ്പോ തെലങ്കാനയിലെ ചന്ദ്രശേഖർ റാവുവിന്റെ മകളെയും ഇതുപോലെ അറസ്റ്റ് ചെയ്ത് അകത്തിട്ടിട്ടുണ്ട്. ഒരു മദ്യനയ കേസ് എന്നുള്ള ഒരു കാര്യം ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഇതിനേക്കാൾ വലിയ ബോണ്ട് തട്ടിപ്പ്, അതായത് രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതി നടത്തിയ അഴിമതിക്കാരനാണെന്ന മുഖം നഷ്ടപ്പെട്ട് നിൽക്കുമ്പോൾ അത് ചർച്ചയാകരുത് എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിന്റെ പുറത്താണ് ഈ കാണുന്ന കോലാഹലങ്ങളെല്ലാം സൃഷ്ടിക്കുന്നത്. അതായത് അധികാരത്തിന്റെ മത്ത് തലയ്ക്ക് പിടിച്ചുകൊണ്ട് അത് നഷ്ടപ്പെടുമോ എന്ന ഭയമുണ്ടായപ്പോൾ ജനങ്ങളെ തമ്മിലടുപ്പിച്ചും ഈ രാജ്യത്തിന്റെ സമാധാന ജീവിതവും ഇല്ലാതാക്കിക്കൊണ്ട് വാർത്തകളിൽ അദ്ദേഹത്തിന്റെ മുഖം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി പുതിയ പുതിയ സംഭവവികാസങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് തനിക്ക് വിടക്കാക്കി അനുകൂലമാക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചിലതൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ, ഈ വിനാശകാലേ വിപരീത ബുദ്ധി, അതായത് വിനാശം ഉണ്ടാകാൻ പോകുമ്പോൾ നമ്മൾ വിപരീത ബുദ്ധി കാണിച്ചുകൊണ്ടിരിക്കും. 400 സീറ്റ് നേടുമെന്ന് അവകാശവാദം ഉന്നയിച്ചു. ഇന്ത്യയിൽ സ്വാധീനമുള്ള എല്ലാ മേഖലകളിലും കഴിഞ്ഞ തവണ അവർക്ക് നേടാൻ പറ്റുന്ന മാക്സിമം സീറ്റ് നേടിക്കൊണ്ടാണ് BJP 303 എന്ന നമ്പറിലേക്ക് എത്തിയത്. ഇനി അത് 400 ആക്കണമെന്നുണ്ടെങ്കിൽ നിലവിൽ എവിടെ നിന്ന് പറഞ്ഞാൽ ഉള്ളടുത്ത് കുറച്ച് സീറ്റും കൂടി വർദ്ധിപ്പിച്ചും ബാക്കിയുള്ള ഇടങ്ങളിൽ എങ്ങനെ അവർക്ക് വോട്ട് നേടാൻ പറ്റും? അത് മറ്റുള്ള വഴിയിൽ നടക്കുന്നില്ല. അപ്പോ ചെയ്യാൻ പറ്റുന്നത് അധികാരം കയ്യിൽ വെച്ചുകൊണ്ട് കയ്യൂക്ക് കാണിക്കാം. ആ കയ്യൂക്കിന്റെ ഭാഗമാണ് ഹേമന്ത് സോറൻ എന്ന മുഖ്യമന്ത്രി അകത്തു പോയത്, കെജ്രിവാൾ എന്ന മുഖ്യമന്ത്രി അകത്തു പോയിരിക്കുന്നത്. ഇവരെ എല്ലാം അകത്താക്കിയതിനു ശേഷം പൊളിറ്റിക്കൽ ബാർഗെയിനിങ് ഉള്ളിൽ നടത്തുന്നുണ്ട്. നിങ്ങൾ NDAയുടെ ഭാഗമായി നിന്നാൽ, നിങ്ങൾ NDAക്ക് വേണ്ടി MPമാരെ സംഭാവന ചെയ്താൽ നിങ്ങൾക്ക് ഈ കേസൊന്നുമില്ല. നിങ്ങൾക്ക് എന്ത് അഴിമതി വേണമോ ഈ നാട്ടിൽ നടത്താം. കാര്യം ബോണ്ട് കച്ചവടത്തിലൂടെ ഈ രാജ്യത്ത് ഏറ്റവും വലിയ കൊള്ള നടത്തിയിരിക്കുന്നത് ആരാണെന്ന് ഒന്ന് പരിശോധിച്ചാൽ മതിയാകും. അതായത് ED എന്ന വേട്ടപ്പട്ടിയെ പലയിടങ്ങളിലേക്കും പറഞ്ഞയച്ച് അവരിൽ നിന്ന് ബോണ്ടിലൂടെ പൈസ സമാഹരിക്കുന്ന, ഈ നാട്ടിലെ കള്ളപ്പണങ്ങൾ മുഴുവൻ BJPയുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ച ഒരു വലിയ അഴിമതിക്കാരനാണെന്ന് ഈ സമൂഹം അറിയാൻ പോകുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ രാജ്യത്തിന്റെ മറ്റ് പലയിടങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി അത് വാർത്തകളായി ഇങ്ങനെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് തന്റെ തെറ്റുകുറ്റങ്ങൾ മറച്ചു പിടിക്കാനുള്ള വിദഗ്ധ ശ്രമം. ഇതുകൊണ്ടൊന്നും വാഴാൻ പറ്റില്ലെന്നേ. അതായത് നേരത്തെ പറഞ്ഞ പോലെ വിപരീത ബുദ്ധി വന്നു തുടങ്ങിയിരിക്കുന്നു. ഇതൊക്കെ ഒരു കണക്കിന് നല്ലതാണ്. ഈ ഉർവശി ശാപം ഉപകാരപ്രദമെന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ കാട്ടിക്കൂട്ടുന്നതൊക്കെ ജനം കാണട്ടെ. അധികാരത്തിന്റെ വിറളി പൂണ്ട് അഴിമതിക്കാരനാണെന്ന് തെളിഞ്ഞ ഒരു വ്യക്തി നടത്തിക്കൂട്ടുന്ന ഈ കോലാഹലങ്ങൾ കണ്ടിട്ട് ജനം വിധിയെഴുതാനുള്ള ഒരു അവസരം ഉണ്ടാകുകയാണ്. ജനത്തിന് ഈ കാപട്യങ്ങളെ കുറിച്ചെല്ലാം ഒരു പുനർവിചിന്തനം നടത്താനുള്ള അവസരം ഉണ്ടാവുകയാണ്. അതുകൊണ്ടുണ്ടാകാൻ പോകുന്ന നേട്ടം എന്തെന്ന് പറഞ്ഞാൽ വരും കാലങ്ങളിൽ 400 സ്വപ്നം കാണുന്നവർ ഏതവസ്ഥയിൽ കൂപ്പുകുത്തി വീഴുമെന്ന് കാണാൻ പോവുകയാണ്. എത്ര പേരെ വേണമോ ജയിലിലടച്ചോ. ഈ രാജ്യത്ത് ജയിലും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അധികാരം നേടാൻ വേണ്ടി ബാക്കിയുള്ളവരെ അടക്കേണ്ട കൽത്തുറങ്കലാണെങ്കിൽ ബ്രിട്ടീഷുകാരുടെ അതേ പാതയിലൂടെ ഈ നാട്ടിലേക്ക് കടന്നു വന്ന് ഈ നാട്ടിലെ തന്നെ പലരെയും ബന്ദികളാക്കി ഈ രാജ്യത്തിന്റെ ഭരണം പിടിച്ചെടുക്കാമെന്ന് പറഞ്ഞാൽ ഇത് പണ്ടത്തെ ത്രേതായുഗമല്ലെന്ന് മാത്രമേ വിശ്വഗുരുവിനെ ഓർമ്മിപ്പിക്കുന്നുള്ളൂ. ത്രേതായുഗം സ്വപ്നം കണ്ടുകൊണ്ട് വിശ്വഗുരു ഈ നാട്ടിൽ എതിർ ശബ്ദങ്ങളെയെല്ലാം കൽത്തുറങ്കലിൽ അടച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ അരങ്ങു വാഴ്ന്നുകളയാം എന്നൊക്കെ കരുതുന്നുണ്ടെങ്കിൽ അതൊക്കെ ജനാധിപത്യ രാജ്യങ്ങളിലും മറ്റിടങ്ങളിലൊക്കെ സംഭവിച്ചതെന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ എന്തായിരുന്നു അത്തരം ഭരണാധികാരികൾക്ക് സംഭവിച്ചതെന്ന് ഒന്ന് സമയം കിട്ടുമെങ്കിൽ ഈ തിരക്കിന്റെ ഇടയിൽ ഒന്ന് മറിച്ചു നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാകും. ഈ ആട്ടി ഓടിക്കപ്പെടുകയും ഒളിച്ച് ജീവിക്കേണ്ടി വരികയും അല്ലെങ്കിൽ അധികാരം നഷ്ടപ്പെട്ടാൽ ജീവിതാവസാനം വരെ കൽത്തുറങ്കിലേക്ക് പോകുമെന്ന് ഉറപ്പുള്ള ഒരു വ്യക്തി, ആ വ്യക്തി കാട്ടിക്കൂട്ടുന്നതെല്ലാം തനിക്ക് ഈ അധികാരം നഷ്ടപ്പെടുമെന്നുള്ള ഭയം കൊണ്ട് തന്നെയാണ്. ചെയ്യാൻ പറ്റുന്നത് മാക്സിമം കാട്ടും, ജനം കാണട്ടെ. അഴിമതിയുടെ മുഖം അനാവരണം ചെയ്യപ്പെട്ടപ്പോൾ അതിനെ മറയ്ക്കാൻ വേണ്ടി നടത്തുന്ന ഇത്തരം നികൃഷ്ടമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഇതെല്ലാം അധികകാലം കൊണ്ടു നടക്കാൻ പറ്റില്ലെന്നേ. ഇതെല്ലാം പൊളിഞ്ഞടുങ്ങുന്ന സമയം വരുമെന്നേ. അന്ന് നിങ്ങൾ ഈ സമൂഹത്തിന്റെ മുന്നിൽ ഉടുതുണി നഷ്ടപ്പെട്ട നിലയിൽ നിൽക്കേണ്ടി വരും. ആ നിൽക്കുന്ന സന്ദർഭത്തിൽ
അധികാരത്തിന്റെ മത്തിൽ നിങ്ങൾ ചെയ്തു കൂട്ടിയതിനെല്ലാം എണ്ണി എണ്ണി ഈ നാടിനോട് ഉത്തരം പറയേണ്ടി വരും. ഒരു കണ്ണീരിനും നിങ്ങൾക്ക് മറുപടി പറയാതെ പോകാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ദുഷ്പ്രവൃത്തിക്കും അതിന് അധികകാലം വാഴാൻ കഴിയില്ല. അതിന് ഒരു സ്വാഭാവിക തകർച്ച ഉണ്ടായി. ആ സ്വാഭാവിക തകർച്ചയുടെ തുടക്കമാണ് ഇപ്പോൾ ഡൽഹിയിൽ കാണുന്നത്. തലസ്ഥാന നഗരിയിൽ നിന്നുള്ള ആ തകർച്ചയുടെ തുടക്കം June 4 ബാലറ്റ് പൊട്ടിക്കുമ്പോൾ ഈ രാജ്യത്ത് ഒരു പുതിയ പിറവി ഉണ്ടാകും, ഒരു പുതിയ സൂര്യോദയത്തിന് വഴിയൊരുക്കാൻ പോകുന്നു എന്ന് നിസ്സംശയം പറയാൻ പറ്റുന്ന രീതിയിലാണ് രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് കാറ്റ് വീശി തുടങ്ങിയിരിക്കുന്നുവെന്ന് പറയേണ്ടി വരികയാണ്.